ആന കേരളത്തിന് വീണ്ടും ഒരു ദുഃഖ വാർത്ത. അടുത്ത ഒരാൾ കൂടി മംഗലാംകുന്ന് തറവാട്ടിൽ നിന്നും വിട വാങ്ങിയിരിക്കുന്നു. മംഗലാംകുന്ന് ഗജേന്ദ്രൻ, ഇവൻ ആദ്യം കേരളത്തിൽ എത്തുന്നത് കൊല്ലത്താണ്. ശേഷം ഇവൻ കോട്ടയം കറുകച്ചാൽ കുക്കു നിവാസിൽ ഗജേന്ദ്രനായി മാറി. അക്കാലങ്ങളിൽ ഇവൻ ചിറക്കടവ് ഉത്സവങ്ങൾക്ക് സ്ഥിരം സാന്നിധ്യമായിരുന്നു. മാതംഗ ശാസ്ത്രത്തിലെ ലക്ഷണങ്ങൾ ഏറെക്കുറെയുള്ള ഒരു ആനയായിരുന്നു മംഗലാംകുന്ന് ഗജേന്ദ്രൻ. വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാത്ത നല്ല ശാന്ത സ്വഭാവത്തിന് ഉടമ കൂടിയായിരുന്നു മംഗലാംകുന്ന് ഗജേന്ദ്രൻ. കഴിഞ്ഞ ദിവസം മംഗലാംകുന്നിലെ ടിൻഡുമോൺ എന്ന് അറിയപ്പെടുന്ന രാജൻ ചരിഞ്ഞിരുന്നു. രാജന്റെ വിയോഗം തന്നെ ആനപ്രേമികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും മുമ്പേ മംഗലാംകുന്ന് ഗജേന്ദ്രനും കാലയവനികയിൽ മറഞ്ഞു. മംഗലാംകുന്ന് കർണന് പിന്നാലെ അവന്റെ അനുജന്മാർ രണ്ടുപേരും അടുത്തടുത്ത ദിവസങ്ങളിൽ ആനകേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗജേന്ദ്രന് ഏകദേശം 62 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കുറച്ചു നാളുകളായി ഗജേന്ദ്രൻ ചികിത്സയിലായിരുന്നു. അങ്ങനെ ഒരു നാട്ടാന ചന്തം കൂടി ഇല്ലാതാകുന്നു. ഈ വർഷം ഇതുവരെ 27 ആനകൾ ആനകേരളത്തിന് നഷ്ടപ്പെട്ടു. 2015 മംഗലാംകുന്നിൽ 14 ആനകൾ നിന്നെടുത്ത് 2021 ആയപ്പോൾ പകുതിക്കും താഴെ ആനകളായി കുറഞ്ഞു. ഒരു കാലത്ത് ഒരു സമയത്ത് 18 കൂടുതൽ ആനകൾ നിന്ന തറവാടാണ് മംഗലാംകുന്ന് തറവാട്. ആനകളിലെ തന്നെ ഒരു അത്ഭുതമായിരുന്ന മംഗലാംകുന്ന് കർണൻ ഈ വർഷം ആദ്യം ജനുവരി 28 രാവിലെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ ദിവസം രാജനും ഇപ്പോൾ ഗജേന്ദ്രനും യാത്ര പറഞ്ഞു. അങ്ങനെ ഈ വർഷം ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് 3 കൊമ്പന്മാർ. തീർത്തും വലിയ ഒരു നഷ്ടം തന്നെയാണ് മംഗലാംകുന്നുകാർക്കും ആന കേരളത്തിനും. ഈ അവസ്ഥ തുടർന്നാൽ വരും കാലങ്ങളിൽ ആനകൾ എന്നത് പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങും. മംഗലാംകുന്ന് ഗജേന്ദ്രന് പ്രണാമങ്ങളോടെ കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.